ആശയിൽ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യ വിരുന്നിൻ സ്മരണൈതാ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യ വിരുന്നിൻ സ്മരണൈതാ ഉരുമയുടർപ്പിച്ചിടാ ഈ അൾത്താരയിൽ ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം അണയാം അനുതപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഹൃദയം നൽകിടാ ഈ ബലിവേദിയിൽ മനവും ചേർത്തിടാ ഈ തിരുപൂജയിൽ ഹൃദയം നൽകിടാ ഈ ബലിവേദിയിൽ മനവും ചേർത്തിടാ ഈ തിരുപൂജയിൽ ഗോൽഗോതായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ ഗോൽഗോതായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ ഉരുമയോടർപ്പിച്ചിടാ ഈ ബലിവേദിയിൽ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യദിനവും നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അനുഭവിച്ച സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും അനുഭവിക്കേണ്ടതിനും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടതിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിനും ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ പ്രതിബദ്ധരാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പൊന്റിഫിക്കൽ ഡെലിഗേറ്റ് അഭയോന്യ സിറിൽ വാസിൽ പിതാവ് നമ്മോടൊപ്പം ബലിയർപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണവും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. നമ്മുടെ സഭയുടെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കാനുള്ള ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി കൂടി നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ മെർലിനെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ നമുക്കോർക്കാം. യുവർ എക്സലൻസി, വി ആർ ഹാപ്പി ടു ഹാവ് യുവർ പ്രസൻസ് എമംഗ് അസ്. വി പ്രേ ഇൻ എ വെരി സ്പെഷ്യൽ വേ ഡ്യൂറിംഗ് ദിസ് ഹോളി കുർബാന വെൻ വി റിമെമ്പർ ദ അസംപ്ഷൻ ഓഫ് അവർ ബ്ലസ്ഡ് മദർ ദാറ്റ് യുവർ ഇമ്പോർട്ടൻറ്റ് മിഷൻ ഇൻ ദി ആർച്ച് എപ്പർക്കി ഓഫ് എറണാകുളം അങ്കമാലി ബിക്കം ഫ്രൂട്ട്ഫുൾ and for the glory of God and for the overall good of the Siro Malabar Church. And in the name of all gathered here, I cordially welcome you to this celebration and thank you for being with us to participate in this Holy Kurbana. പെസഹാ
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാത്തി നീടാ നവമൊരു പീഠമൊരുക്കിടാ, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻ ബാഗയടച്ചിടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബാലാക്കന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീണാരെയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അരിമുതൽ നീക്കുമാമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും നിറ്റിരുകിടമണിയിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവത്ഭുതകാര്യങ്ങൾ പരിചൊടു ചെയ്തീ ഭുവനത്തിൽ, അവനു മഹത്വം നൽകിടുവിൻ, നവമൊരു ഗാനം പാടിടുവിൻ. കർത്താവാകുമ്പോൾ നീതിയെഴുന്നു മഹിമയോടെ, വെൺമേഘത്തിൻ നിരകളിലേ ക്യുയരും സ്വാഗതമരുളാനാ. നാഥനെയെന്നും കീർത്തിപ്പിൻ, പാവനനാമം വാഴ്ത്തിടുവിൻ, രക്ഷയവൻ വെളിവാക്കി മുതാ നീതി ജനങ്ങളെ അറിയിച്ചു. വിശ്വസ്തരയോടി ശ്രേലിൽ നാഥൻ തൻ കൃപ വർഷിച്ചു, ഭൂതലമഖിലം ദൈവത്തിൻ രക്ഷാകർമ്മം ദർശിച്ചു. ഭക്തജനത്തിൻ ജീവനവൻ പരിചോടു പാലിച്ചിടുന്നു, ദുഷ്ടജനത്തിൽ നിന്നവരെ സംരക്ഷിക്കും നനവരതം. താരനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയും നീക്കും, ആദിമുതൽക്കും അതുപോലെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മത്തേനു നിത്യമഹോന്നതമ ഉത്ഥാനം നീയരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി
പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ ആദിമുതൽ എന്നേക്കുമാമേ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ നിങ്ങളുടെ ശ്രദ്ധയോടെ കേൾക്കുകയും ദൈവം അനുഗ്രഹിക്കട്ടെ യാത്ര ദൂരമാണ് അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത്
വീടിന്റെ മുകളിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാ, ബർത്തലോമിയോ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും ഈശോയുടെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഓർച്ചിരുന്നു. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാമിൻ നീവേദികയിൽ. സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ ഗീതികളാ സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകുമനു സ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകുമനു സ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലിഖ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരിൽ നിന്ന് അകന്നു മാറുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ മിശിഹായെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്.
മധുരഭാഷണവും മുഖസ്തുതിയും വഴി അവർ സരളചിത്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുവായ ലൂസിയോസും യാസോനും സുസിപാത്രം നിങ്ങൾക്ക് വന്ദനം നൽകുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തേത്തിയോസ് കർത്താവ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. നഗരത്തിലെ ഖസനാവുകാരനായ എറാസ്തൂസും സഹോദരനായ കാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും ഈശോമിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. കാലാകാലം നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചക ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് ഈശോമിശിഹ വഴി എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ പാടിയിടുന്നേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിയിടുന്നേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മകളെ കേൾക്കൂ സ്വന്ത ജനത്തെ, പിതൃഭവനത്തെ മറന്നിടുക. കന്യകയാളെ മന്നവനപ്പോൾ നിന്നുടെ അഴകിൽ പ്രീതിതനാകും. ഓഫി സ്വർണമണിഞ്ഞൊരു രാജ്ഞി വലതുവശത്തായി നിലകൊണ്ടിടും. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നതെന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു.
അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്നവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞിതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ താവായം ശിഹായ്ക്ക് സ്തുതി. Dear conservative priests, dear brothers and sisters here present, and dear faithful of the Archeparchy of Ernakulam and Gamali, I am very happy that I can celebrate the Holy Kurbana today in this church with you. Today we are in the midst of multiple celebrations. Together with all the Christian churches, we celebrate the feast of the Assumption of the Blessed Virgin Mary. Furthermore, it is a time of immense joy for us. We celebrate the Independence Day of this great nation. We recall with gratitude all those who contributed to achieving this freedom. We can understand the significance of the Feast of the Assumption by considering the profound disposition and wholehearted obedience of the Blessed Virgin Mary towards God, as she fearlessly declared her commitment without any reservations during the Annunciation. In essence, her assumption is a result of her complete self-surrender to God. This serves as a clear and deep lesson for us today, highlighting that our unwavering yes to God is necessarily oriented to yield fruit in the most elegant manner. As someone deeply acquainted with the Syro Malabar Church and the Archeparchy of Ernakulam and Gamali, I can affirm that both the Church and the Archeparchy have frequently demonstrated their unwavering commitment to God through their mission, adopting a disposition of prayer, patience, perseverance and generosity on numerous occasions. I assure you that God will abundantly bless you for that. In my role as the papal delegate to the Archeparchy of Ernakulam and Gamali, I can see a special connection between this great feast and the mission for which I have been sent here. The Holy Father has been following for some time the situation in this archeparchy with great concern. More than 2 years ago, on 9th June 2021, the Supreme Legislative Body of your Church, the Synod of Bishops, which prepared the Rasa Kurbana Taxa, obtained for this text, including, of course, all its rubrics, the recognition of the Apostolic See. The letter of recognition explicitly calls for the implementation of the uniform mode of celebration in the entire Syro-Malabar Church. The celebrant shall face the faithful at the Bema during the liturgy of the Word, turn towards the altar in the same direction that the faithful are facing for the liturgy of the Eucharist, and once again face the faithful during the concluding rites after Holy Communion. This decision has been made, approved, and
is therefore legitimate and cannot be further subject to endless discussions. In this context, we shall remember that the Holy Father Francis was personally and in detail informed of the various objections and arguments that some people raised towards this decisive solution. He studied also the request for a special dispensation for a local liturgical variant for this archeparchy. Thus, he was fully aware of what was happening here, especially the opposition against the synodal decisions and the request to continue in the archeparchy of Vernacola Mangamali the way of celebrating the entire liturgy facing the congregation, Addis had been introduced in this archeparchy more than 50 years ago. Despite this, in his letter of 3rd July 2021, written to the entire Syro-Malabar Church, stressing that unity must prevail over conflict, he says, "I exhort all the clergy, religious and lay faithful, to proceed to a prompt implementation of the uniform mode of celebrating the Holy Kurbana for the greater good and unity of your church." In his subsequent letter of 25th March 2022, specially addressed to the priest, religious and lay faithful of the Archeparchy of Ernakula Mangamali, renewing his request for prompt implementation, he notes with sadness in his fatherly heart, "You have chosen instead to continue to follow your particular liturgical form, albeit after careful reflection, isolating yourselves from the rest of the Syro-Malabar Church. However, it is good that we, as believers in Christ, question our behavior, how we express dissent, how we accept even difficulties and humiliation, how we take steps backwards. I realize that I am asking you to take a difficult and painful step, but I am certain that I will find in you examples of priests and lay faithful who are ready to listen to the voice of the Lord and to trust to Pope's advice and plea. Trusting in your fidelity and obedience and recalling in particular the obligations assumed at priestly ordination, I invoke upon you all the Lord's blessings." End of quotation. This paternal voice of the Holy Father was not heard by many priests, and in many cases was even hidden from the laity. Finally, the Holy Father decided to send to you, dear priest, dear laborers in the vineyard of the Lord, one of his personal delegates with an explicit mandate to bring back to obedience those priests and bishops who remain dissident, as one can read in the decree of my appointment. The Pope has chosen this personal mission in the hope that the living voice and the mutual looking into each other's eyes will finally achieve a result. So now, dear priests, I stand here before you, and I would like to ask each of you a simple question that is part of my special mandate. Answer in your heart. Are you with the Holy Father? Do you wish to remain priests and members of the Catholic Church and of your Syro-Malabar Church? Or do you wish to give preference to the voice of troublemakers who lead you towards disobedience to the Holy Father, to the legitimate pastors of your Syro-Malabar Church, and to the Catholic Church?
Do you want to continue celebrating Holy Qurbana in an illegal manner? Or are you willing to celebrate it according to the rules laid down by the church? Do you prefer to listen to your Pope? Or do you prefer to listen in the name of the false solidarity, or because you have been intimidated, to some priests who are leading you towards a de facto separation from the Catholic Church? Do you allow yourselves to be intimidated by small groups of violent protesters who fulfill the plans of some dark forces and come to disturb or even prevent the celebration of Qurbana according to the synodal decision? Are you with the Pope or against him? Therefore, I ask you again, in the hope that you will not close your ears to the voice of mine, do you wish to remain priests of the Catholic Church, of the Church led by the Divine Master Jesus Christ, who entrusted to St. Peter and his successors the right to untie and bind, to encourage the brethren in the faith, to teach and to govern? Do you wish to follow Christ and his vicar on earth, the Roman Pontiff? Or do you wish to follow other teachers who are leading you away from the path of your priestly promise? And to you, lay faithful of the Archeparchy of Ernakulam Angamali, I ask the same question. Are you ready to follow the Holy Father and the Catholic Church? Or do you prefer to put your trust in some of your priests who want to cover their personal disobedience to the Holy Father under your name? They basically abuse you by inviting you to protests. They are trying to make you their own supporters with their long-standing teaching, and finally, are using you as unwilling and often unwitting hostages in their sacrilegious rebellion. I am sure that many priests and laity have perhaps made their protests in good faith. Many are led down this path of pride, believing that they are only exercising their right to dialogue and discussion, believing that insistence will eventually bear fruit. Chosen for a difficult mission, honestly, I am telling you, the only fruit of continued protest and rejection will be the great harm to the church, great scandal before those who observe us, and the spiritual damage that is the fruit of disobedience to God's will. Do you really want to be responsible for the grave sin of such as disobedience? There can never be God's blessing on disobedience to his will, no matter how much you try to cover it up with pious phrases and even prayers. There will never be God's blessing on illegal protest and rebellion. Before our God, I beseech you, on my knees, and I personally ask forgiveness for anything of the part of anyone who may have given any reason for any real or supposed justification for this rebellion. Likewise, on my knees, I also ask you to no longer participate in this sin against our Lord and the Catholic Church, namely, in refusing to celebrate Holy Qurbana in the only legitimate way, the way approved by the Holy Father. May the Blessed Mother, on the feast of her Assumption into Heaven, the woman who obeyed the Lord's call,
help you with her example, with her fiat, in promptly making the right decision. Amen. അഭിവന്യ സിറിൽ പിതാവ് ഇവിടെ ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു മലയാള തർജ്ജമ ഞാനിവിടെ വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹകാർമ്മികരെ, ഇവിടെ സന്നിഹിതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയ വിശ്വാസികളെ, ഈ പള്ളിയിൽ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഒന്നിലധികം ആഘോഷങ്ങളുടെ നടുവിലാണ്. എല്ലാ ക്രൈസ്തവ സഭകളോടും ചേർന്ന് നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നു. കൂടാതെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇത് വളരെയധികം സന്തോഷത്തിൻ്റെ സമയമാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന എല്ലാവരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആഴമായ സമർപ്പണ ബോധവും പൂർണ്ണ ഹൃദയത്തോടെയുള്ള അനുസരണവും പരിഗണിക്കുന്നതിലൂടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മംഗളവാർത്തയുടെ സമയത്ത് യാതൊരു മുൻവിധികളുമില്ലാതെ അവൾ ദൈവത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത നിർഭയമായി പ്രഖ്യാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ, അവളുടെ സ്വർഗാരോപണം ദൈവത്തോടുള്ള അവളുടെ സമ്പൂർണ്ണ സ്വയം സമർപ്പണത്തിൻ്റെ ഫലമാണ്. ഇത് നമുക്ക് ഇന്ന് വ്യക്തവും ആഴമേറിയതുമായ ഒരു പാഠമായി വർത്തിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ചലമായ സമ്മതം ഏറ്റവും സുന്ദരമായ രീതിയിൽ ദൈവം ഫലവത്തായി തീർക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സിറോ മലബാർ സഭയുടെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും അതിരൂപതയെയും അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ സഭയും അതിരൂപതയും പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും തങ്ങളുടെ ദൗത്യത്തിലൂടെ ദൈവത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മാർപ്പാപ്പായുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്നത്തെ പെരുന്നാളിനും എൻ്റെ ഇവിടുത്തെ ദൗത്യത്തിനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം കാണാൻ കഴിയും. പരിശുദ്ധ പിതാവ് കുറച്ചു കാലമായി ഈ അതിരൂപതയിലെ സ്ഥിതിഗതികൾ വളരെ ഉത്കണ്ഠയോടെ പിന്തുടരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2021 ജൂൺ 9 റാസകുർബാന തക്സ തയ്യാറാക്കിയ നിങ്ങളുടെ സഭയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായ മെത്രാന്മാരുടെ സുനഹദോസ് ഈ തക്സായിക്ക് ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ അംഗീകാരം നേടിയെടുത്തു. തദവസരത്തിൽ നമുക്ക് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ച കത്ത് മുഴുവൻ സിറോ മലബാർ സഭയിലും ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് വ്യക്തമായി ആവശ്യപ്പെട്ടിരുന്നു. കാർമ്മികൻ വചനപ്രഘോഷണം വരെ ബേമയിൽ വിശ്വാസികളെ അഭിമുഖീകരിക്കുകയും കൂദാശ പരികർമ്മ വേളയിൽ അൾത്താരയിലേക്ക്, അതായത് വിശ്വാസികളും കാർമ്മികനും ഒരേ ദിശയിലേക്ക് തിരിയുകയും വേണം. കുർബാന സ്വീകരണത്തിന് ശേഷം സമാപന ചടങ്ങുകളിൽ വീണ്ടും വിശ്വാസികളെ അഭിമുഖീകരിക്കുന്നു. ഈ തീരുമാനം നിയമാനുസൃതമായി എടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ അനന്തമായ ചർച്ചകൾക്ക് വിധേയമാക്കാൻ ഇനി സാധിക്കുകയില്ല. ഈ നിർണായക പരിഹാരത്തിന് നേരെ ചിലർ ഉന്നയിച്ച വിവിധ എതിർപ്പുകളും വാദങ്ങളും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായെ വ്യക്തിപരമായും വിശദമായും അറിയിച്ചിരുന്നുവെന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. കൂടാതെ ഈ അതിരൂപതയ്ക്ക് മാത്രമായി വേറിട്ടൊരു ആരാധനാക്രമം അനുവദിക്കുന്നതുമായി ഉയർന്നു വന്ന ആശയവും അദ്ദേഹം വിശദമായി പഠിച്ചു. അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്, പ്രത്യേകിച്ച് സിനഡിൻ്റെ തീരുമാനത്തിനെതിരായ എതിർപ്പും, അതിരൂപതയിൽ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന വേണമെന്ന് ഉന്നയിച്ച കാര്യവും, ഇത് ഏകദേശം 50 വർഷം മുമ്പ് തുടങ്ങി വെച്ചതാണെന്നും ഒക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം.
ഇതൊക്കെയാണെങ്കിലും 2021 ജൂലൈ 3-ാം തീയതി മുഴുവൻ സീറോ മലബാർ സഭയ്ക്കും മാർപ്പാപ്പ എഴുതിയ കത്തിൽ സംഘർഷങ്ങളിൽ ഐക്യം നിലനിൽക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്: ഞാൻ എല്ലാ വൈദികരോടും സന്യസ്തരോടും ആത്മായരോടും നിങ്ങളുടെ സഭയുടെ മഹത്തായ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള ഏകീകൃത രീതി എത്രയും വേഗം നടപ്പിലാക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. 2022 മാർച്ച് 25 വീണ്ടും അദ്ദേഹം എഴുതി: എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും പ്രത്യേകമായി അയച്ച കത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനുള്ള രീതി ഉടൻ നടപ്പിലാക്കാനുള്ള തൻ്റെ അഭ്യർത്ഥന പുതുക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പിതൃഹൃദയത്തിൽ ദുഃഖത്തോടെ നിരീക്ഷിക്കുന്നു. സൂക്ഷ്മമായ പഠനത്തിന് ശേഷം പോലും സീറോ മലബാർ സഭയിലെ മറ്റ് രൂപതകളിൽ നിന്ന് നിങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രത്യേക ആരാധനാക്രമം പിന്തുടരാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. എന്നിരുന്നാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മുടെ പെരുമാറ്റവും വിയോജിപ്പും പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ? ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും പോലും എങ്ങനെ സ്വീകരിക്കുന്നു? എങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നൊക്കെ ചോദ്യം ചെയ്യുന്നത് നല്ലതാണ്. പ്രയാസകരവും വേദനാജനകവുമായ ഒരു ചുവടുവെപ്പാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കാനും മാർപ്പാപ്പായിൽ വിശ്വസിക്കുവാനും തയ്യാറുള്ള പുരോഹിതന്മാരുടെയും ആത്മായരുടെയും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളിൽ കണ്ടെത്തും എന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ വിശ്വസ്തതയിലും അനുസരണത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ഈ പിതൃശബ്ദം പല വൈദികരും കേട്ടില്ല. പല സന്ദർഭങ്ങളിലും ആത്മായരിൽ നിന്ന് ഇത് മറച്ചുവെച്ചു. അവസാനമായി പ്രിയ പുരോഹിതരെ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ പ്രിയപ്പെട്ട വേലക്കാരെ, തൻ്റെ പ്രതിനിധിയായി ഒരാളെ എൻ്റെ നിയമനത്തിൻ്റെ ഉത്തരവിൽ വായിക്കുന്നത് പോലെ വിയോജിക്കുന്ന വൈദികരെയും മെത്രാന്മാരെയും അനുസരണത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി വ്യക്തമായ ഉത്തരവോടെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ പരിശുദ്ധ പിതാവ് തീരുമാനിച്ചു. ഒടുവിൽ ഒരു ഫലം കൈവരിക്കും എന്ന പ്രതീക്ഷയിലാണ് മാർപ്പാപ്പ ഈ വ്യക്തിഗത ദൗത്യം തിരഞ്ഞെടുത്തത്. അതിനാൽ പ്രിയ വൈദികരെ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ പ്രത്യേക ചുമതലയുടെ ഭാഗമായ ഒരു ലളിതമായ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്തരം നൽകുക. നിങ്ങൾ പരിശുദ്ധ പിതാവിനോടൊപ്പമാണോ? കത്തോലിക്ക സഭയിലെയും നിങ്ങളുടെ സീറോ മലബാർ സഭയിലെയും വൈദികരും അംഗങ്ങളുമായി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ പരിശുദ്ധ പിതാവിനോടും സീറോ മലബാർ സഭയിലെയും കത്തോലിക്ക സഭയിലെയും നിങ്ങളുടെ ഇടയന്മാരോടും ഉള്ള അനുസരണക്കേടിലേക്ക് നിങ്ങളെ നയിക്കുന്ന കുഴപ്പക്കാരുടെ ശബ്ദത്തിന് മുൻഗണന നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ നിയമവിരുദ്ധമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തുടരണോ? അതോ സഭ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായി അർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ മാർപ്പാപ്പായെ അനുസരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ തെറ്റായ ഐക്യദാർഢ്യത്തിൻ്റെ പേരിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും നിങ്ങളെ കത്തോലിക്ക സഭയിൽ നിന്ന് യഥാർത്ഥത്തിൽ വേർതിരിക്കുന്ന ചില പുരോഹിതന്മാരെ കേൾക്കുവാനാണോ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത്? ചില ഇരുണ്ട ശക്തികളുടെ പദ്ധതികൾ നിറവേറ്റുകയും സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് കുർബാന അർപ്പണം തടയുകയും ചെയ്യുന്ന അക്രമാസക്തരായ പ്രതിഷേധക്കാരുടെ ചെറുസംഘങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ മാർപ്പാപ്പായുടെ കൂടെയാണോ അതോ അദ്ദേഹത്തിന് എതിരാണോ? അതിനാൽ എൻ്റെ ഈ ശബ്ദം നിങ്ങളുടെ ചെവികൾ അടക്കില്ല എന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു. വിശുദ്ധ പത്രോസിനെ ഭരമേൽപ്പിച്ച ദിവ്യഗുരുവായ മിശിഹ നയിക്കുന്ന കത്തോലിക്ക സഭയുടെ പുരോഹിതന്മാരായി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
അവൻ്റെ പിൻഗാമികൾക്ക് കെട്ടഴിക്കുവാനും ബന്ധിക്കുവാനും വിശ്വാസത്തിൽ സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഭരിക്കുവാനും ഉള്ള അവകാശം മിശിഹായിൽ നിന്നാണ് ലഭിച്ചത്. നിങ്ങൾ മിശിഹായെയും ഭൂമിയിലെ അവൻ്റെ വികാരിയായ മാർപ്പാപ്പായെയും പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ മറ്റു ഗുരുക്കന്മാരെ പിന്തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പൗരോഹിത്യ കടമകളുടെ പാതയിൽ നിന്ന് നിങ്ങൾ അകന്നുപോയോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളോടും ഞാൻ ഇതേ ചോദ്യം ചോദിക്കുന്നു. പരിശുദ്ധ പിതാവിനെയും കത്തോലിക്ക സഭയെയും പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണോ? അതോ നിങ്ങളുടെ പേരിൽ പരിശുദ്ധ പിതാവിനോടുള്ള വ്യക്തിപരമായ അനുസരണക്കേട് മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചില പുരോഹിതന്മാരിൽ വിശ്വാസമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ പ്രതിഷേധങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ അടിസ്ഥാനപരമായി നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. അവരുടെ ദീർഘകാല ശിക്ഷണത്തിലൂടെ നിങ്ങളെ സ്വന്തം പിന്തുണക്കാരാക്കാൻ അവർ ശ്രമിക്കുന്നു. ഒടുവിൽ അവരുടെ കലാപങ്ങളിൽ നിങ്ങളെ പലപ്പോഴും ബന്ധികളായി ഉപയോഗിക്കുന്നു. പല വൈദികരും അൽമായരും തങ്ങളുടെ പ്രതിഷേധം നല്ല വിശ്വാസത്തോടെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. തങ്ങൾ സംവാദത്തിനും ചർച്ചയ്ക്കുമുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന പലരും ഈ അഹങ്കാരത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടുന്നു. നിർബന്ധം ഒടുവിൽ ഫലം നൽകും എന്ന് തെറ്റായി വിശ്വസിക്കുന്നു. ദുഷ്കരമായ ഒരു ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, തുടർച്ചയായ പ്രതിഷേധത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഒരേ ഒരു ഫലം സഭയ്ക്ക് വലിയ ദോഷവും നമ്മെ നിരീക്ഷിക്കുന്നവരുടെ മുമ്പിൽ വലിയ അപവാദവും അപമാനവും ദൈവത്തിനെതിരെയുള്ള അനുസരണക്കേടിൻ്റെ ഫലമായ ആത്മീയ നാശവും ആയിരിക്കും വരുത്തിവയ്ക്കുക. അത്തരമൊരു അനുസരണക്കേടിൻ്റെ ഗുരുതരമായ പാപത്തിന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തരവാദിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവ ഇഷ്ടത്തെ തിരസ്കരിക്കുന്നത് നിങ്ങൾ അത് എത്ര ഭക്തി നിർഭരമായ വാക്യങ്ങളാലും പ്രാർത്ഥനകളാലും മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുകയില്ല. നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും ദൈവാനുഗ്രഹം ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ മുട്ടുകുത്തി നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ കലാപത്തിന് എന്തെങ്കിലും യഥാർത്ഥമായതോ അല്ലാത്തതോ ആയ കാരണം നൽകിയിട്ടുള്ള ആരുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ നമ്മുടെ കർത്താവിനും കത്തോലിക്ക സഭയ്ക്കും എതിരായ ഈ പാപത്തിൽ, അതായത് പരിശുദ്ധ പിതാവ് അംഗീകരിച്ച ഏക നിയമാനുസൃതമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വിസമ്മതിക്കുന്നത്, ഇനിമേൽ ഈ പാപത്തിൽ പങ്കുചേരുന്നതെന്ന് ചെയ്യരുതെന്ന് ഞാൻ മുട്ടുകുത്തി അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ ആ നല്ല അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കർത്താവിൻ്റെ വിളി അനുസരിച്ച സ്ത്രീ തൻ്റെ പൂർണ്ണ സമ്മതത്തിലൂടെ ശരിയായ തീരുമാനം എളുപ്പത്തിൽ എടുക്കുന്നതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. രണ്ടാമത്തെ ഹവായായ നിർമ്മല കന്യകയെ, റൂഹായുടെ ആവാസത്താൽ പരിശുദ്ധിയാക്കി തീർത്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ തുറമുഖവും ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത്ഭുതകരമായ അഭയസങ്കേതവുമായി സ്വർഗാരോപണത്തിലൂടെ മാലാഖമാരുടെയും മനുഷ്യരുടെയും മുമ്പിൽ തന്റെ അനുഗ്രഹീതയായ അമ്മയെ ബഹുമാനിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം ദിവസം തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ കൃപ നൽകുകയും ഭാരതത്തെയും ഭാരതീയ മക്കളെയും
ദൈവപുത്ര സ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ മാധ്യസ്ഥം വഴി നിന്നോട് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുന്നു. സ്വർഗാരോപരിയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. അനുഗ്രഹീരയും കൃപാവരപൂർണയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത ജനമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിനങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യരപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോജിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ ശുശ്രൂഷകരെ വന്നു കേൾക്കുവിൻ. സുതനാം ദൈവത്തെ പരിചിൽവഹിച്ചവളാം നിർമ്മല കന്യകയെ, മരണം വന്നു വിളിച്ചപ്പോൾ നാഥൻ തന്നോടെ ദൂതർക്കാൽ കൽപ്പനയേകി പാവനമാ ഗാത്രം പരിചൊടുമാനിക്കാൻ മറിയത്തിൻ സുതനെ വാഴ്ത്തിടാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രനെ സ്നേഹന്മാരെ, ഏകജാതനെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിനെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ
മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായി യേശു മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സമയകാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവരാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ ശക്തനാക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ശക്തനാകട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്മരിതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യാതിരേഖത്താൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ
സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിന്നും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോ ശാന ദാവീദിൻ സുതനോ ശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതി ഓശാന ഓശാന. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തേ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാക്കുകയും ചെയ്യട്ടെ.
ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിലൊരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായി മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ്മാർ സിറിൽ വാസിൽ പിതാവിന് വേണ്ടിയും കുരി ആഭിഷ സുഭാഷൻ പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശിഹായി അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന്
ജീവദായകമായി സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയെ ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങളങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങയേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ശ്രേഷ്ഠ പുരോഹിതനായ അഹറോൻ വാഗ്ദാന പേടകത്തിൻ്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനയും അങ്ങേ പ്രസാരിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നു നല്ല ഇടയാ. എനിക്കറിയാവുന്നത് പറഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിനും ഭാഗം നിൽക്കുന്ന ശുശ്രൂഷയെ പരിമള പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ദൈവജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കളുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി ശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജവരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ ശരീരവും അമൂല്യ രക്തവും ഏകമനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയുള്ള അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യാം. ബാലാഖമാരോടുകൂടെ അവനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണ ഇപ്പോഴും എന്നേക്കും ആമേൻ.
ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന, ഓ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന, ഓ എന്നെന്നും ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന, ആരാധന ആരാധന യേശുവേ ആരാധന. കരുണാമയൻ നീ അലിവേറും സ്നേഹം മുറിവുണക്കിടും തൈലം, എന്നാവിലലിയും ഹൃദയേ വസിക്കും വിരുന്നൊരുക്കിടും കൃപയാ, ഈശോ നീ എൻ പ്രാണനാഥൻ, ഈശോ നീ എൻ ജീവനാഥൻ, ഈശോ നീ എൻ പ്രാണനാഥൻ, ഈശോ നീ എൻ ജീവനാഥൻ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന, ഓ എന്നെന്നും ആരാധന. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നദ്ധിയിലുള്ള സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പീഡാസനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തെ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നഗറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹമുദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും പ്രാർത്ഥനയും സമർപ്പിക്കാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ്
ആത്മശരീരത്തോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായി, സകലത്തെയും പവിത്രീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹരാകട്ടെ. അവർണനീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. Blessed be God Almighty, who received Holy Virgin Mary into heavenly glory with her body and soul. May you become worthy of all the blessings by the prayers of the Virgin Mary, the Mother of God. May her intercession help you to receive our Lord with confidence on the day of his second coming and to rejoice in heavenly glory. May the living sign of the cross of our Lord seal you and protect you from all dangers, visible and invisible, now, always, and forever. Amen. ഉടൻ തന്നെ പതാക ഉയർത്തുന്നതാണ്. നമ്മുടെ മുൻഭാഗത്തുള്ള മുറ്റത്ത് അത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടേക്ക് നീങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പതാക ഉയർത്തിയതിന് ശേഷം നമുക്ക് പോവാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാ. പരുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എന്നീശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷക്കൈന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ. ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷക്കൈന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ, ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ, അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം.
സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510 6974 3939. ഇമെയിൽ shakina@gmail.com. സപ്പോർട്ട് ഷക്കൈന, ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനൊരുക്കമായി ഷെക്കീന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് CST നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ. ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുതൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷെക്കീന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഷെക്കീന ന്യൂസ് .tv. ഇനി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഒന്നിച്ച് ഒരിടത്ത്. വാർത്തകളും സഭാവാർത്തകളും തിരയാൻ ഒരേ ഒരിടം. ലൈവ് ടിവി പ്രോഗ്രാമുകളുടെ മുൻ എപ്പിസോഡുകൾ www.shekinanews.tv. വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷക്കൈന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ. ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷക്കൈന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ, ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ. അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510 6974 3939. ഇമെയിൽ shakina@gmail.com. സപ്പോർട്ട് ഷക്കൈന, ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനൊരുക്കമായി ഷെക്കീന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് CST നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം.
തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുദിൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷെക്കീന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഷെക്കീന ന്യൂസ് .tv. ഇനി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഒന്നിച്ച് ഒരിടത്ത്. വാർത്തകളും സഭാവാർത്തകളും തിരയാൻ ഒരേ ഒരിടം. ലൈവ് ടിവി പ്രോഗ്രാമുകളുടെ മുൻ എപ്പിസോഡുകൾ www.shekinanews.tv. വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷെക്കീന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ. ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷെക്കീന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ, ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ. അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510697439. ഇമെയിൽ shekina@gmail.com. സപ്പോർട്ട് ഷെക്കീന. ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധ യമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനൊരുക്കമായി ഷെക്കീന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് CST നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുദിൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷെക്കീന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഷെക്കീന ന്യൂസ് .tv. ഇനി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഒന്നിച്ച് ഒരിടത്ത്. വാർത്തകളും സഭാവാർത്തകളും തിരയാൻ ഒരേ ഒരിടം. ലൈവ് ടിവി പ്രോഗ്രാമുകളുടെ മുൻ എപ്പിസോഡുകൾ www.shekinanews.tv. വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷെക്കീന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ.
ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷക്കൈന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ. ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ. അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510697439. ഇമെയിൽ shakina@gmail.com. സപ്പോർട്ട് ഷക്കൈന, ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനൊരുക്കമായി ഷക്കൈന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് CST നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനാൽ ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ August 6 മുതൽ September 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ September 8 വിമല ഹൃദയ പ്രതിഷ്ഠ. ഷക്കൈന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുധൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷക്കൈന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഷക്കൈന ന്യൂസ് .tv. ഇനി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഒന്നിച്ച് ഒരിടത്ത്. വാർത്തകളും സഭാവാർത്തകളും തിരയാൻ ഒരേ ഒരിടം. ലൈവ് TV പ്രോഗ്രാമുകളുടെ മുൻ എപ്പിസോഡുകൾ www.shakainanews.tv. വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷക്കൈന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ. ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷക്കൈന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ. ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ. അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510697439. ഇമെയിൽ shakaina@gmail.com. സപ്പോർട്ട് ഷക്കൈന, ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം.
ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് ഒരുക്കമായി ഷെക്കിന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് സി എസ് ടി നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ. ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുദിൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷെക്കീന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഷെക്കീന ന്യൂസ് .tv. ഇനി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഒന്നിച്ച് ഒരിടത്ത്. വാർത്തകളും സഭാവാർത്തകളും തിരയാൻ ഒരേ ഒരിടം. ലൈവ് ടിവി പ്രോഗ്രാമുകളുടെ മുൻ എപ്പിസോഡുകൾ www.shekinanews.tv. വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. ചുരുങ്ങിയ നാൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിയ മാധ്യമ ശുശ്രൂഷ ഷെക്കീന. മഹാമാരിയുടെ കാലത്ത് ഭവനങ്ങളെ ദേവാലയമാക്കി ദൈവജനത്തിന് ആത്മീയ പോഷണം നൽകിയ ചാനൽ. ശക്തമായ ഇടപെടലുകളിലൂടെ കേരള സമൂഹത്തിൽ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷെക്കീന. പ്രളയത്തിലും മഹാമാരിയിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പരിമിതികളും പരാധീനതകളും മറികടന്ന മുന്നേറ്റം. സ്വന്തമെന്ന് കരുതി ചേർത്തുപിടിച്ചവർ, ആവശ്യങ്ങൾ മാറ്റിവെച്ചും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ പിന്തുണച്ചവർ. അതെ, പരസ്യ വരുമാനങ്ങളോ മറ്റു സ്രോതസ്സുകളോ ഇല്ലാതിരുന്നിട്ടും ദൈവം ഈ മാധ്യമ ശുശ്രൂഷയെ വളർത്തിയത് നിങ്ങളിലൂടെയാണ്. ഇനിയുമേറെ വിപുലമാകണം, ഇനിയുമേറെ ശക്തമാകണം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്കൊന്നിച്ചു നിൽക്കാം, ഹൃദയം ചേർത്തുവെക്കാം. ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ 7510697439. ഇമെയിൽ shekina@gmail.com. സപ്പോർട്ട് ഷെക്കീന, ചെറുതല്ല ഒരു സഹായവും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സംഗീതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് ഒരുക്കമായി ഷെക്കീന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് സി എസ് ടി നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ, രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ. ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുദിൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നുമക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. ഷെക്കീന ന്യൂസ് ചാനലിൽ നിന്നും ഒരു ഓൺലൈൻ ന്യൂസ്